ഭാര്യയാണ് ഈ ഒരു കൗൺസിലിംഗിന് വേണ്ടി ഇനീഷ്യേറ്റീവ് എടുത്ത് അവൾ മുൻപോട്ട് വന്നത്. ഇങ്ങനെ തന്നെയാണോ ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുണ്ടായിരിക്കുന്ന ബന്ധം, പ്രത്യേകിച്ചും അവരുടെ ലൈംഗിക ബന്ധം? അവളുടെ ഹസ്ബൻഡ് ഒരു സെക്ഷൽ പെർവേർട്ടായിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് വിവിധ രീതികളിൽ അവൾക്ക് അനുഭവപ്പെട്ട് തുടങ്ങി. ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുണ്ടായിരിക്കുന്ന ഒരു പ്രൈവറ്റ് ലൈഫ് അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഒരു ഫിസിക്കൽ ഇന്റിമസി ഈ വിധത്തിലല്ല എന്ന് മനസ്സിലാക്കിയെടുക്കാൻ തന്നെ ആ കുഞ്ഞിന് കുറച്ച് സമയമെടുത്തു. ഷോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു നവദമ്പതികളുടെ അവരുടെ ജീവിതത്തിലുണ്ടായ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞ് ഇന്നത്തെ ചർച്ചയിലേക്ക് നമുക്ക് കടക്കാം. ഭാര്യയാണ് അല്ലെങ്കിൽ ആ നവവധുവാണ് ഈ ഒരു കൗൺസിലിങ്ങിന് വേണ്ടി ഇനീഷ്യേറ്റീവ് എടുത്ത് അവൾ മുൻപോട്ട് വന്നത്. നവവധു എന്ന് പറയുമ്പോൾ അവർ വിവാഹം കഴിച്ചിട്ട് ഏകദേശം ഒരു വർഷത്തോളം ആയി. എന്താണ് അവരുടെ ഫാമിലി ലൈഫിൽ സംഭവിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ കഴിയാതെ, ഇത് നോർമലാണോ, ഇങ്ങനെ തന്നെയാണോ ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുണ്ടായിരിക്കുന്ന ബന്ധം, പ്രത്യേകിച്ചും അവരുടെ ലൈംഗിക ബന്ധം, അതിനെക്കുറിച്ചുള്ള ആശയക്കുഴപ്പങ്ങൾ അവള് കൊണ്ടു നടന്നു. അവളുടെ മനസ്സിൽ തന്നെ അത് കൊണ്ടു നടന്നു. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ അതിനകത്തുള്ള അബ്നോർമാലിറ്റീസ്, അവളുടെ ഹസ്ബൻഡ് ഒരു സെക്ഷൽ പെർവേർട്ടായിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് വിവിധ രീതികളിൽ അവൾക്ക് അനുഭവപ്പെട്ട് തുടങ്ങി. അതിനെക്കുറിച്ച് അങ്ങുമിങ്ങും അവൾ വായിക്കാൻ തുടങ്ങി. ഒരിക്കലും ഒരു നോർമലായിട്ടുള്ള ഒരു ബന്ധം, ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുണ്ടായിരിക്കുന്ന ഒരു പ്രൈവറ്റ് ലൈഫ് അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഒരു ഫിസിക്കൽ ഇന്റിമസി ഈ വിധത്തിലല്ല എന്ന് മനസ്സിലാക്കിയെടുക്കാൻ തന്നെ ആ കുഞ്ഞിന് കുറച്ച് സമയമെടുത്തു. അതിനുശേഷം ഇത് അഡ്രസ്സ് ചെയ്യണം, ഇതിനകത്ത് എന്തെങ്കിലും ഒരു തീരുമാനമുണ്ടാകണം, ഇങ്ങനെ മുൻപോട്ട് പോയി കഴിഞ്ഞാൽ ശരിയാവത്തില്ല എന്നുള്ള അവളുടെ എഫേർട്ടുകളുടെ ഭാഗമായിട്ടാണ് കൗൺസിലിങ്ങിലേക്ക് കടന്നു വന്നത്. നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കുഞ്ഞ്. അവള് ബാംഗ്ലൂരിൽ IT ഫേമിനോടുള്ള ബന്ധത്തിൽ അവൾ ജോലി ചെയ്യുന്നു. എന്നാൽ വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടും ഈ മോഡേൺ ഏജിൽ സാധാരണ പെൺകുട്ടികൾ ഇൻവോൾവ് ആകുന്ന വിധത്തിലൊന്നും റിലേഷൻഷിപ്സിൽ വിവാഹത്തിന് മുൻപേ ഒട്ടും പോലും ഇൻവോൾവ് ആകാത്ത നല്ല രീതിയിൽ ജീവിച്ച ഒരു പെൺകുട്ടി, ഒരു അപ്പർ മിഡിൽ ക്ലാസ് ഫാമിലിയിൽ വരുന്ന ഒരു കുഞ്ഞാണ്. എന്നാൽ ഒരു ഷോക്കിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു അവൾക്ക്. അറേഞ്ച്ഡ് മാരേജ് ആണ്, എല്ലാ ചേർച്ചകളും നോക്കി കുടുംബം ചേരുമോ, അവരുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് ചേർന്ന് വരുമോ, ഇതെല്ലാ കോമ്പാറ്റബിലിറ്റിയും നോക്കിയിട്ട് മാതാപിതാക്കൾ പറഞ്ഞ അനുസരിച്ച് ഈ വിവാഹത്തിലേക്ക് അവൾ പ്രവേശിച്ചതാണ്. പുറമേന്ന് നോക്കിക്കഴിഞ്ഞാൽ വേറെ കുഴപ്പങ്ങളൊന്നുമില്ലാത്ത നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു യുവാവ്. എന്നാൽ അവരുടെ ഫസ്റ്റ് നൈറ്റിൽ തന്നെ വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള എക്സ്പീരിയൻസസ് ആണ് അവൾക്കുണ്ടായത്. ഇത് ശരിയോ തെറ്റോ എന്ന് തിരിച്ചറിയാൻ തന്നെ ഏകദേശം ഒരു 1 ഇയറോളം അവളുടെ ഫാമിലി ലൈഫിനകത്തുണ്ടായി. അവൾ തുറന്ന് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഏറെ എന്നെ വേദനിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത ഒരു കാര്യമായി തീർന്നു. പോർണോഗ്രാഫി അഡിക്ഷൻ കുടുംബങ്ങളെയും കുടുംബ ബന്ധങ്ങളെയും തകർക്കുന്ന, ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തെ ഇല്ലാതെയാക്കി തീർക്കുന്ന ഒരു കാര്യമാണല്ലോ എന്നൊരു വലിയ സത്യമാണ് ഇങ്ങനെയുള്ള ഇൻസിഡൻറ്റുകൾക്കകത്തുനിന്ന് നമുക്ക് തിരിച്ചറിയുവാൻ കഴിയുന്നത്. ഇതൊരു കഥയല്ല, ഇത് ഇന്ന് നമ്മുടെ തലമുറയിൽ നമ്മുടെ യൗവനക്കാരുടെ ഇടയ്ക്കുണ്ടായിരിക്കുന്ന വിഷയങ്ങളാണ് ഇത്. ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ ആ വ്യക്തിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ, മാരേജ് കഴിഞ്ഞാലും ഈ ഒരു അഡിക്ഷൻ അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നം ഹീലാകുന്നില്ല. മാരേജ് കഴിഞ്ഞിട്ട് പോലും ഈ ഒരു പ്രശ്നത്തിലൂടെ ആ വ്യക്തി കടന്നു പോവുകയും വലിയ പ്രോബ്ലംസിലേക്ക്
പേഴ്സണാലിറ്റി തന്നെ അല്ലെങ്കിൽ അവരുടെ ഫാമിലി ലൈഫിനെ ബാധിക്കത്തക്ക രീതിയിൽ തന്നെ ഈ പ്രശ്നങ്ങൾ വളരുകയാണ്. അപ്പോൾ ഡോക്ടർ ഈ പറഞ്ഞു വന്നതിന് അടുത്ത സ്റ്റെപ്പുകൾ എന്താണ്? ഏറ്റവും ഇപ്പോൾ ഇത് കേൾക്കുന്നവരെല്ലാം ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ പലർക്കും ചോദ്യങ്ങളുണ്ട്, പുറത്ത് പറയാൻ പറ്റാത്ത ചോദ്യങ്ങളോടുകൂടി പലരും ഇത് വീക്ഷിക്കുന്നുണ്ടായിരിക്കാം. അവർക്ക് കൊടുക്കാൻ പറ്റുന്ന സന്ദേശങ്ങൾ എന്തൊക്കെയാണ്? ഉടനെ തന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പം തുടർമാനമായി ഡോക്ടറിന് പറയാനുള്ള കാര്യങ്ങൾ ഞങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ ഈ ഒരു ഇൻസിഡൻറ്റിനകത്ത് കേട്ടതുപോലെ തന്നെ ഈ വിവാഹം ആലോചിച്ച സമയത്ത് ഈ ഒരു ചെറുപ്പക്കാരനെ കാണുമ്പോൾ പുറമേ നോക്കിക്കഴിഞ്ഞാൽ അവന് എടുത്തു പറയത്തക്ക പ്രശ്നങ്ങളൊന്നുമില്ല. അവൻ്റെ ജീവിതത്തിൽ അങ്ങനെ വലിയ ആസക്തികളോ അല്ലെങ്കിൽ ഒരു അബ്നോർമാലിറ്റി ഉണ്ടെന്ന് ഒരു വ്യക്തിക്ക് പോലും അതറിയത്തില്ല. ഒരു പക്ഷേ മാതാപിതാക്കൾക്ക് അതിനെക്കുറിച്ചൊരു സൂചനയുണ്ട്. ഇതൊരു പോർണോഗ്രാഫി അഡിക്ഷനും അതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ലൈഫിലുണ്ട് എന്നവർക്കറിയത്തില്ല. എന്തൊക്കെയോ പേഴ്സണാലിറ്റി ഡിസ്റ്റർബൻസസ് ഉണ്ട് എന്ന് മാതാപിതാക്കൾക്കറിയാം. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഒരു കല്യാണം നടത്തിക്കഴിഞ്ഞാൽ ഒരു പെൺകുട്ടി ഇവളുടെ ഇവൻ്റെ ലൈഫിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവനങ്ങ് ശരിയാകും, വിവാഹം പലതിനും ഒരു പരിഹാരമാണ് എന്ന് ചിന്തിക്കുന്ന ഒരു സൊസൈറ്റിയാണല്ലോ നമ്മുടേത്. അല്ല, വിവാഹത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ ഏറ്റവും ആരോഗ്യപരമായ ഒരു വ്യക്തിത്വമായിരിക്കണം പുരുഷനും സ്ത്രീക്കും, എന്നാൽ മാത്രമേ ആ കുടുംബജീവിതം വിജയിക്കത്തുള്ളൂ എന്ന് അധികം ആൾക്കാർ ചിന്തിക്കുന്നില്ല. എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം ഉണ്ടെങ്കിലും അത് വിവാഹം കഴിയുമ്പോൾ ശരിയാകുമെന്ന് വിചാരിച്ചായിരിക്കും വീട്ടുകാർ കല്യാണം ആലോചിക്കുന്നത്. എന്നാൽ ഇതിനകത്തെ ഒരു സത്യാവസ്ഥ മനസ്സിലാക്കണമേ. പോർണോഗ്രാഫി എന്ന് പറയുന്ന ഒരു കാര്യം, നോ, ഇറ്റ് ഈസ് വേഴ്സർ ദാൻ എ ഡ്രഗ് അഡിക്ഷൻ. ഒരു വിവാഹപ്രായം എത്തിയ ഒരു യുവാവ്, പക്ഷെ അവൻ്റെ 26 മുതൽ 30 വയസ്സ് വരെയുള്ള ആ ഒരു പ്രായത്തിലാണല്ലോ നമ്മുടെ ഈ ഒരു സൊസൈറ്റിയിൽ നമ്മൾ മാരേജബിൾ ഏജ് പുരുഷന്മാർക്ക്. എന്നാൽ ഇവന് ഈ ഒരു പ്രവണത തുടങ്ങിയത് ഇങ്ങനെയുള്ള പോർണോഗ്രാഫിയിലേക്കുള്ള അവൻ്റെ ഇൻട്രസ്റ്റും അത് കണ്ടു തുടങ്ങിയതും കഴിഞ്ഞ അനേക വർഷങ്ങളിലൂടെയുള്ള ഒരു ജേണി ആയേക്കാം. ഒരുപക്ഷെ അവൻ 10 വയസ്സ് പ്രായത്തിൽ തുടങ്ങിയ ഒരു ശീലമാണിത്, വർഷങ്ങളായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്. അതെ, ഇതിനകത്ത് പ്രത്യേകം എടുത്തു മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ശരി, അവൻ്റെ ജീവിതത്തിൽ ഒരു ഒരു ചെറിയ ദുശീലമുണ്ട് എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അവൻ്റെ ഒരു ഒരു മോറൽ സൈഡാണിത് എന്ന് മാത്രം ചിന്തിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഒരു ഡ്രഗ് അഡിക്ഷൻ ഒരു വ്യക്തിയെ എങ്ങനെ സ്വാധീനിക്കുന്നുവോ അതിനേക്കാൾ ആഴമായി മോശമായ വിധത്തിലാണ് ഇത് ഒരു വ്യക്തിയെ സ്വാധീനിക്കുന്നത്. ഇതൊരു അഡിക്ഷൻ ആണെന്ന് ഉറപ്പിച്ചു പറയാൻ കാരണം പല കേസുകളും നമ്മൾ ഈ കുറച്ച് മുമ്പ് ഡിസ്കസ് ചെയ്തപ്പോൾ ഇത് എല്ലാ മേഖലകളിലും ബാധിച്ചിട്ടുണ്ട്. അതായത് ഇതിൽ നിന്ന് വർജിച്ചു നിൽക്കുന്ന വ്യക്തിത്വങ്ങൾ, മോങ്സിന് പോലും ഇത് പ്രശ്നങ്ങൾ ഉണ്ടെന്നാണ് നമ്മൾ കേട്ടത്. അവർ പോലും അപ്രോച്ച് ചെയ്യുന്നു. അപ്പം അങ്ങനൊരു ലൈഫ് സ്റ്റൈലിൽ ജീവിക്കുന്നവരെ പോലും ഇത് ബാധിച്ചു, അവർക്ക് പോലും ഇതിനെ പ്രിവെൻ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അവർക്കും ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റാത്ത ഒരവസ്ഥ. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെയും മാരീഡായി കഴിഞ്ഞിട്ട് പോലും അവരും ഇത് തുടരുകയാണ്. അപ്പം ഇതൊരു വലിയ ഒരു ഇഷ്യൂ ആണ്, നമ്മുടെ സമൂഹത്തിലെ ഒരു വലിയ പ്രശ്നമാണ്, ആർക്കും കാണാൻ പറ്റാത്തൊരു പ്രശ്നം. മുമ്പ് ഡോക്ടർ പറഞ്ഞതുപോലെ ഏത് ഡ്രഗ് അഡിക്ഷൻ ആണെന്നെങ്കിലും അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, പക്ഷേ ഇത് പറ്റില്ല. പക്ഷെ ആരും അറിയാതെ ശിഥിലമായിക്കൊണ്ടിരിക്കുന്ന ഒരു കുടുംബജീവിതം, പ്രശ്നങ്ങൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇത് ഒരു വ്യക്തിയുടെ ബ്രെയിനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്. ഈ കഴിഞ്ഞ നമ്മുടെ ഈ ഈ ഒരു ഏജിൽ നമുക്കുണ്ടായിരിക്കുന്ന ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻ്റ് കാരണമുണ്ടായ ഒരു ഗുണം എന്ന് പറയുമ്പോൾ നമുക്ക് കുറേ വർഷങ്ങളുടെ ഡാറ്റ തന്നെ നമ്മുടെ കയ്യിലുണ്ട്. സ്റ്റാറ്റിസ്റ്റിക്സ് ബേസ് ചെയ്ത്, മെഡിക്കൽ സ്റ്റഡീസ് ബേസ് ചെയ്ത് നമുക്ക് ആധികാരികമായിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്, ഒരു വ്യക്തിയുടെ ബ്രെയിനിൻ്റെ ഘടനയെ തന്നെ ഇത് റീവയർ ചെയ്യുകയാണ്. അങ്ങനെയാണ് ഇതൊരു അഡിക്ഷനായി മാറുന്നത്. ആ ഫീൽ ഗുഡ് ഹോർമോൺസ് എവറി ടൈം ഈ പോർണോഗ്രാഫി വാച്ച് ചെയ്യുമ്പോൾ, പോർണോഗ്രാഫി വാച്ച് ചെയ്ത് അങ്ങനെ ഒരു സെക്സ് അഡിക്ഷൻ അല്ലെങ്കിൽ ഒരു മാസ്റ്റർബേഷൻ അഡിക്ഷനിലേക്കാണ് ഇവർ പോകുന്നത്. അപ്പോൾ ആ ഒരു ഹൈ കിട്ടാൻ അല്ലെങ്കിൽ ആ ഒരു ഫീൽ ഗുഡ് എക്സ്പീരിയൻസ് കിട്ടാൻ ജീവിതത്തിലെ ഏത് പ്രശ്നത്തിനും
ഇതൊരു പരിഹാരമായി കണ്ടെത്തുന്ന വിധത്തിൽ, ഒരു കുഞ്ഞ് ഒരു ചോക്ലേറ്റിന് വേണ്ടി കരയുന്നത് പോലെ, അങ്ങനെ ഒരു വിധത്തിൽ ഒരു ഡിപ്പെൻഡൻസ്, ഒരു അഡിക്ഷൻ ഈ ഒരു കാര്യത്തോട് ഡെവലപ്പ് ചെയ്യുകയാണ്. ഇതുണ്ടാക്കുന്ന സിംറ്റംസ് എന്ന് പറയുമ്പോൾ, ചില വർഷങ്ങൾ തന്നെ ഈ പോർണോഗ്രാഫി വാച്ച് ചെയ്ത് അതിൻ്റെ ഭാഗമായിട്ടൊരു ഒരു മാസ്റ്റർബേഷൻ അഡിക്ഷനിലേക്ക് ഒരു വ്യക്തി വന്നു കഴിയുമ്പോൾ എന്ന് പറഞ്ഞാൽ, ഇതില്ലാതെ അവർക്ക് വയ്യ. ഒരു അഡിക്ഷനെ നമ്മൾ അങ്ങനെയാണല്ലോ വിശേഷിപ്പിക്കുന്നത്. വല്ലപ്പോഴും ജീവിതത്തിൽ ഒരു കാര്യം എന്നുള്ള വിധത്തിൽ അത് നിൽക്കത്തില്ല. തുടങ്ങുന്നത് അങ്ങനെയായിരിക്കും, തുടങ്ങുന്നത് ഒരു ക്യൂരിയോസിറ്റി ആയിരിക്കും. കൂട്ടുകാർ തമ്മിൽ ഇരുന്ന് വാച്ച് ചെയ്ത സമയത്ത് അല്ലെ ആക്സിഡൻ്റൽ ആയിട്ടുണ്ടായ ഒരു എക്സ്പോഷർ ആയിരിക്കും. പക്ഷേ തുടങ്ങിയത് അങ്ങനെയാണെങ്കിലും അവിടം കൊണ്ട് ഇത് നിൽക്കുകയില്ല. അതിനകത്തേക്കുള്ള ഇൻട്രസ്റ്റ് കൂടി വരും. അതൊരു നല്ല കാര്യമാണെന്ന് തോന്നിത്തുടങ്ങും. ആദ്യ സമയങ്ങളിൽ അങ്ങനെയാണല്ലോ അതിലേക്ക് അട്രാക്ഷൻ വരുന്നത്. എന്നാൽ കുറച്ച് കാലങ്ങൾ അതിനകത്തേക്ക് പോയി കഴിയുമ്പോൾ, പോയ വഴി ഏതെന്ന് മറന്നുപോയതുപോലെ തിരിച്ചു വരാനുള്ള വഴി ഇല്ല. ആ സർക്കിളിനകത്ത് ആയിപ്പോയി, അഡിക്ഷൻ സൈക്കിളിൻ്റെ അകത്ത് ആയിപ്പോയി. അതേസമയം തന്നെ പേഴ്സണാലിറ്റി ഡിഫക്റ്റുകൾ ഈ വ്യക്തിയിൽ ആരംഭിച്ചു തുടങ്ങുകയാണ്. ഡോക്ടറിന്റെ എക്സ്പീരിയൻസിൽ ആണുങ്ങൾക്ക് മാത്രമാണോ അതോ പെൺകുട്ടികളിലും ഇത് കാണുന്നുണ്ടോ? ഇത് ആൺപിള്ളേരെയും പെൺപിള്ളേരെയും ഈ ഒരു തലമുറയിൽ ഒരുപോലെ ബാധിക്കുന്നതായിട്ടുള്ള ഒരു കാര്യമാണ്, പ്രത്യേകിച്ചും പോർണോഗ്രാഫി അഡിക്ഷൻ. എന്നാൽ അതിൻ്റെ അകത്തുനിന്ന് കൂടുതലങ്ങ് അകപ്പെട്ടു പോകുന്നത് മാസ്റ്റർബേഷൻ പ്രാക്ടീസസിലേക്ക് സ്റ്റാറ്റിസ്റ്റിക്കലി അധികം ആയി പോകുന്നത് ആൺകുട്ടികളാണ്. കാരണം അവരുടെ സെക്ഷുവൽ ഡ്രൈവ് അതുപോലെ ആയതുകൊണ്ടും അവർക്കിതിനകത്തുനിന്നൊരു ഡെഫിനറ്റ് പ്ലഷർ ഡിറൈവ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ടും, സെക്ഷുവൽ അറൗസൽ അവരിൽ കൂടുതലായതുകൊണ്ടും അവരാണ് കൂടുതലും ഇതിനടിപ്പെട്ടു പോകുന്നത്. അപ്പം അതൊക്കെ ഈ പേഴ്സണാലിറ്റി ഡിഫക്ട്സ് ആണ് ഇവരുടെ ജീവിതത്തിൽ തുടങ്ങുന്നത്. അങ്ങ് ഒരു ഒരു അവരിൽ തന്നെ ചുരുങ്ങിപ്പോകുന്ന ഒരവസ്ഥയിലേക്ക് വരുന്നു. അവരെ എത്രത്തോളം നശിപ്പിക്കാമോ അതിൻ്റെ ഏറ്റവും എക്സ്റ്റൻഡ് അവരെ നശിപ്പിക്കാൻ ഒരു ഇൻഡസ്ട്രി തന്നെ ഉണ്ട്. അതെ, ഡെഫിനറ്റ്ലി. ഇത് ആൾക്കാർ മനസ്സിലാക്കുന്നില്ല, ഇതിൻ്റെ പിന്നിലുള്ള മോട്ടീവ്സ് മനസ്സിലാക്കുന്നില്ല. എന്നാൽ ഒരു വ്യക്തി റിപ്പീറ്റഡ്ലി ഇതിലേക്ക് അവർ ഈ പോർണോഗ്രാഫി വാച്ച് ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് അവരിൽ തന്നെ ഒത്തിരി ഡിഫക്റ്റുകൾ, അവരുടെ പേഴ്സണാലിറ്റി ഡിഫക്റ്റ് വരുവാണ്. ക്രിയേറ്റിവിറ്റി നഷ്ടപ്പെടുന്നു എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഡെഫിനറ്റ്ലി ക്രിയേറ്റിവിറ്റി നഷ്ടപ്പെടുന്നു. ഒരു ഷെയിം ആണല്ലോ, കുറച്ചങ്ങോട്ട് ചെല്ലുമ്പോൾ അറിയാം ഈ ചെയ്യുന്നത് പാത്തിരുന്നാണ് ചെയ്യുന്നത്, ആരും കാണാതെ ഇരുന്ന് മറഞ്ഞിരുന്നാണ് ചെയ്യുന്നത്. അതിൻ്റെതായിട്ടുള്ള ഒരു ഷെയിം, ഒരു ഗിൽറ്റ്, ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്നറിയാം പക്ഷേ അത് ചെയ്യാതിരിക്കാൻ എനിക്ക് മേല, കുറച്ച് കഴിഞ്ഞ് ഇത് നിർത്തണമെന്നുണ്ട്, ഇത് നിർത്താൻ മേല, നിർത്താൻ പറ്റുന്നില്ല. അതായത് ഇത് മോറൽ ഇഷ്യൂ അല്ല, ഇതൊരു മെന്റലി അഡിക്റ്റഡ് ആവുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ സ്പിരിച്വലി പോലും നിൽക്കുന്ന, ആധ്യാത്മികമായിട്ട് പോലും ആളുകൾക്ക് ഇതിനെ ക്യൂർ ചെയ്യാൻ പറ്റുന്നില്ല. അതായത് അവരുടെ കൗൺസിലിങ്ങുകൾക്ക് പോലും അവരെ പിടിച്ചു നിർത്താൻ കഴിയാത്ത രീതിയിലേക്ക് ഇത് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ ഒരു തലമുറ. അപ്പോൾ ഡെഫിനറ്റ്ലി ഇതിനകത്തൊരു ക്യൂർ ഉണ്ട്, അല്ലെങ്കിൽ എന്താണ് പറയേണ്ടത്, ഇതിനൊരു പരിഹാരം ഉണ്ട്. പ്രത്യേകിച്ച് മാരേജിലേക്ക് വരുമ്പോൾ, ഇന്നത്തെ നമ്മുടെ ഇൻസിഡൻറ്റിലേക്ക് നമ്മൾ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള യൗവനക്കാർ അവരിൽ തന്നെ ഒരുപാട് ഡിപ്രസ്ഡാണ് അവർ. അവർക്കറിയാം അവർക്ക് എന്തൊക്കെയോ പ്രോബ്ലംസ് ഉണ്ട്. ഓരോരുത്തരുടെ എക്സ്പോഷർ ലെവൽ അനുസരിച്ച് സെക്ഷുവൽ പെർവേർഷൻസിലേക്ക് ഇവർ പോകുന്നു. കാരണം ഇന്ന് കണ്ട പോൺ മെറ്റീരിയൽ നാളെ സാറ്റിസ്ഫാക്ഷൻ തരുന്നില്ല, അത് കൂടുതൽ കൂടുതൽ ഇൻറ്റൻസായിട്ടും കൂടുതൽ വൾഗറായിട്ടും ഈവൻ ചൈൽഡ് പോർണോഗ്രാഫി വരെ, അത് കണ്ടാൽ മാത്രമേ ഇപ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ വരത്തുള്ളൂ എന്നൊരു ലെവലിൻ്റെ അകത്തേക്ക് അതിനകത്തേക്ക് അധപ്പതിച്ചോണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് വിവാഹപ്രായമായി കഴിയുമ്പോൾ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട രണ്ട് ഇഷ്യൂസ് എന്ന് പറയുമ്പോൾ, ഒന്ന്, ഒരു മാസ്റ്റർബേഷൻ അഡിക്ഷനും കൂടെ ഉണ്ടായി കഴിയുമ്പോൾ ഇറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ എന്ന് പറയുന്ന ഒരു ഡിഫക്റ്റാണ് പുരുഷന്മാരിൽ കണ്ടെത്തുന്നത്. അതായത് അവർക്ക് വളരെ പ്രിമച്വർലി അവർ സെക്ഷ്വലി അറൗസ്ഡ് ആയി കഴിഞ്ഞു, റിപ്പീറ്റഡ്ലി അഡിക്ഷൻ്റെ ഭാഗമായിട്ട് അവർ ഈ സെക്ഷ്വൽ പ്ലഷറിൽ ഏർപ്പെടുന്നു. എന്നാൽ ലെജിറ്റിമേറ്റായിട്ട് ഒരു വിവാഹം കഴിച്ച്
ഇനിയിപ്പോൾ അതിനകത്ത് ഒരു നാണം കേടുമില്ല, അല്ലേ, ഒരു ബൗണ്ടറീസും ഇല്ല. ഞാനും എൻ്റെ ഭാര്യയും തമ്മിൽ ലെജിറ്റിമേറ്റായിട്ട് അവർക്ക് അനുഭവിക്കാൻ കഴിയുന്ന ആ ലൈംഗിക ബന്ധത്തിലേക്ക് വരുമ്പോൾ അവർക്ക് പൊട്ടൻസി നഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഒരു ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ആണ് ഫീൽ ചെയ്യുന്നത്. എൻ്റെ ഭാര്യയെ കണ്ടു കഴിയുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നുന്നില്ല. കാരണം പോൺ മെറ്റീരിയൽസ് കൊണ്ട് അവരിൽ ഉണ്ടാകുന്ന സെക്ഷൽ എറൗസലിന്റെ ലെവല് ഭയങ്കരമാണ്, എക്സ്പെക്ടേഷൻസ് ഭയങ്കരമാണ്. ഇത്രയും ഡോസ് മരുന്നെടുത്തു കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് ആ ലഹരി വരത്തുള്ളൂ എന്ന് പറയുന്നത് പോലെ വർഷങ്ങളോളം പോൺ മെറ്റീരിയൽ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഈ വ്യക്തിത്വങ്ങള് അവരുടെ ബ്രെയിൻ തന്നെ അങ്ങനെ സെറ്റായി കഴിഞ്ഞു. അവരൊരു ഫാന്റസി വേൾഡിലാണ്. പോർണോഗ്രാഫി എന്ന് പറയുമ്പോൾ ഒരു റിയാലിറ്റി അല്ലത്, അതൊരു ഫാന്റസി വേൾഡാണ്. നമ്മൾ മൂവീസിലൊക്കെ കാണുന്നത് പോലെ കുറച്ച് ആക്ടേഴ്സ് നിന്ന് അഭിനയിച്ച് കാണിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ഈ പോൺ മെറ്റീരിയൽസിൻ്റെ അകത്ത് കാണിക്കുന്നത്. അത് റിയൽ ലൈഫുമായിട്ട് ബന്ധമില്ല. അവിടെ അവർ സ്ത്രീകളെ ട്രീറ്റ് ചെയ്യുന്നത്, അതിനകത്ത് അബ്യൂസ് ഉണ്ട്, അതിനകത്ത് വയലൻസ് ഉണ്ട്, അതിനകത്ത് പെർവേർഷൻസ് ഉണ്ട്. സാധാരണ നോർമലായിട്ടുള്ള വിധത്തിൽ ഒരു വിവാഹത്തിന്റെ കോണ്ടെക്സ്റ്റിൽ ഒരു ഭാര്യയും ഭർത്താവും ഏർപ്പെടുന്ന ഒരു ലൈംഗിക ബന്ധം അല്ല അവിടെ കാണിക്കുന്നത്, അത് അബ്നോർമലാണ്. അത് കണ്ട് 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 ശീലിച്ചു കഴിയുമ്പോൾ ഒരു വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു വ്യക്തിക്ക് ഓ ഇത് ഇത്രേ ഉണ്ടായിരുന്നുള്ളോ, ഇതല്ലല്ലോ ഞാൻ പ്രതീക്ഷിച്ചത്. ആ സ്ത്രീയെ ഒരു ആ ഭാര്യയെ തൻ്റെ ഭാര്യയെ ഒരു വ്യക്തിയായിട്ട് കണ്ട് അവളോടുള്ള സ്നേഹത്തിൻ്റെയും കമ്മിറ്റ്മെൻറ്റിൻ്റെയും ഒരു ഭാഗമാണ് ഈ ലൈംഗിക ബന്ധം എന്നറിയില്ല. ഒരു ഒരു ഒബ്ജക്ടിഫിക്കേഷൻ ഓഫ് വിമൺ എന്ന് പറയും, സ്ത്രീയെ ഒരു സെക്സ് ഒബ്ജക്റ്റായിട്ട് കണ്ടു തുടങ്ങുകയാണ്. അപ്പൊ അവരുടെ മനസ്സിലിരിക്കുന്ന എക്സ്പെക്ടേഷൻ പോണിൽ കണ്ട അവിടെ അഭിനയിച്ച് കാണിച്ച അതാണ് സെക്ഷൽ ലൈഫ് എന്നുള്ള ചിന്താഗതിയാണ്. അപ്പൊ അത് കൂടുതൽ അപകടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, അവരുടെ ഫാമിലി ലൈഫ് ഒരു അപകടത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇതിനകത്ത് നമ്മളെ കേൾക്കുന്നവർക്ക് ഒരു ഉത്തരത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരുണ്ടായിരിക്കാം. ഇതിനകത്ത് പരിഹാരമുണ്ട്, ഇതിനകത്ത് അവർക്ക് സമീപിക്കേണ്ടിടത്ത് അവർ സമീപിച്ചാൽ ഇതിന് പരിഹാരമുണ്ട്. പക്ഷെ പലരും ഇത് ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്, പലരും ഇത് പുറത്തു പറയാത്തൊരു പ്രശ്നമായിട്ടും ഇത് മോറൽ ഇഷ്യൂ ആക്കി വെച്ച് ഇത് മൗനമായിട്ടിരിക്കുകയാണ്. പക്ഷെ ഇത് ചെല്ലേണ്ട ഇടത്ത് ചെന്നാൽ അവർക്ക് കൗൺസിലിങ്ങിലൂടെ അവർക്ക് ഇത് പരിഹരിക്കാവുന്ന കാര്യമേ ഉള്ളൂ എന്നും, അഥവാ കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ നമ്പറിൽ, താഴെ കാണിക്കുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ കൗൺസിലിംഗ് ലഭിക്കും. നമുക്ക് ഇതിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു സന്ദേശം, ഡോക്ടറിന് ഇപ്പോൾ ഇവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു നല്ല സന്ദേശം, കാരണം തീർച്ചയായിട്ടും പ്രശ്നങ്ങളുള്ളവരായിരിക്കുമല്ലോ ഈ വീഡിയോ കാണുന്നത്, അവർക്ക് ഡോക്ടർ കൊടുക്കാൻ പറ്റുന്ന ഒരു സന്ദേശം. ദമ്പതികളോടാണ് എനിക്ക് ഒരു സന്ദേശം എനിക്ക് കൊടുക്കാനായിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഈ പോർണോഗ്രാഫിയുടെ ഒരു എഫക്റ്റ് ആണ് ബന്ധങ്ങളെ തകർക്കുന്നു, കുടുംബ ബന്ധങ്ങളെ തകർക്കുന്നു. ഇതിനു മുമ്പോട്ട് പോകരുത്, വ്യക്തികളെ തകർക്കുന്നു. ആ വ്യക്തികൾ ഒരു വിവാഹത്തിലേക്ക് കയറുമ്പോൾ രണ്ട് ജീവിതങ്ങൾ, രണ്ട് കുടുംബങ്ങൾ ആണ് അഫക്റ്റഡ് ആയി പോകുന്നത്. അപ്പോൾ ഈ പാർട്ട്ണറിന്, ഇപ്പോൾ ഒരു ഒരു വ്യക്തിക്കാണ് ഈ വിഷയമെങ്കിൽ അവരുടെ പാർട്ട്ണർ ഷോക്ക്ഡായി പോവുകയാണ്. കാരണം വിവാഹം കഴിഞ്ഞിട്ടായിരിക്കും ഇദ്ദേഹത്തിന് ഇങ്ങനത്തെ പ്രവണതകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. ഒന്നെങ്കിൽ അവർക്ക് തമ്മിൽ ബന്ധപ്പെടാൻ കഴിയാത്തതുപോലെയുള്ള ഇറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ ആയേക്കാം, അല്ലെങ്കിൽ സെക്ഷുവൽ പെർവേർഷൻസ് ആയേക്കാം. ഈ പോർണോഗ്രാഫി വീഡിയോസിൽ കണ്ടതുപോലെയുള്ള കാര്യങ്ങൾ തൻ്റെ പാർട്ട്ണറിനെ കൊണ്ട് ചെയ്യിപ്പിക്കാനുള്ള കംപ്ലീറ്റ്ലി അബ്നോർമൽ ആയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നു. ഷോക്കിംഗ് ആണിത്, പേടിച്ചു പോകുകയാണ് പെൺകുട്ടികൾ. അവര് ഒരു എന്താ ജീവിതകാലം കാത്തിരുന്ന് വളരെ സ്വപ്നങ്ങളോടും പ്രതീക്ഷകളോടും അവരൊരു കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ആ ഒരു ഒരു ഫേസില് ഒരുപക്ഷെ അവരുടെ ജീവിതത്തിന്റെ അകത്ത് പൂർണ്ണമായി ലൈംഗിക വിശുദ്ധിയൊക്കെ പാലിച്ച് ഒത്തിരി ഏറെ സ്വപ്നങ്ങളുമായി കടന്നു വരുമ്പോൾ അവർ ഷോക്ക്ഡ് ആവുക.
അടുത്തൊരു പ്രശ്നം ഞാൻ മനസ്സിലാക്കിയത്, ഈ ഷോക്കഡായിട്ട് ഇവർ കരുതുന്നത് തീർന്നു, ജീവിതം കഴിഞ്ഞു, ഇതിന് പരിഹാരമില്ല. അപ്പം ഇങ്ങനൊരു വ്യക്തി കഴിഞ്ഞു ചെന്ന് മാതാപിതാക്കളോട് പറയുന്നു, അല്ലെങ്കിൽ പലയിടങ്ങളിലും പറയേണ്ടടുത്ത് പറയാതെ പലയിടങ്ങളിലും പറഞ്ഞ് അവിടെ ഒരു ഈഗോ ക്ലാഷ് ഉണ്ടാകുന്നു, ഡൈവേഴ്സ് ആകുന്നു. അതിനേക്കാട്ടിലും വലിയൊരു കാര്യം എനിക്ക് തോന്നുന്നു ഈ വീഡിയോയിലൂടെ, ഡോക്ടറിൻ്റെ ഈ ടോക്കിലൂടെ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന സന്ദേശം, ഇതിന് നമുക്ക് പരിഹരിക്കാൻ പറ്റും ഉണ്ട്. ഇത് ഒരു മോറൽ ഇഷ്യൂ അല്ല. ഒരു എംപതറ്റിക് അപ്രോച്ച് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, നമ്മുടെ പാർട്ട്ണർ ഏതായാലും വിവാഹത്തിന് മുമ്പ് അറിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു തീരുമാനം എടുക്കാം, ഈ ബന്ധത്തിലേക്ക് പ്രവേശിക്കണോ വേണ്ടായോ എന്ന്. വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ഇതിനകത്തൊരു ഹീലിംഗ് ഉണ്ടെങ്കിൽ ആ ഹീലിംഗ് എൻ്റെ പാർട്ട്ണറിന് ലഭിക്കണം, അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കണം. ഇതിനകത്തുനിന്ന് ഞങ്ങൾക്ക് പുറത്തു വരുവാൻ കഴിയും. ഒരുപക്ഷെ ഇത്രയും നാൾ അദ്ദേഹം തന്നെയാണ് ഇത് സ്ട്രഗിൾ ചെയ്തത്, ഇനി ഞാൻ കൂടെയുണ്ട്, എൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങും എൻ്റെ മോറൽ സപ്പോർട്ടും ഏതെല്ലാം വിധത്തിൽ ഇതിനകത്ത് എനിക്ക് സഹായിക്കാൻ പറ്റുമോ, ഞാൻ കൂടെ ഉണ്ട് എന്നുള്ള ഒരു എംപതറ്റിക് അപ്രോച്ച് വരുന്നത്, ഈ പറഞ്ഞതുപോലെ ഇതൊരു മോറൽ ഇഷ്യൂ മാത്രമല്ല, അയാളൊരു പന്ന മനുഷ്യനാണ്, അങ്ങനെ നിലവാരത്തിലേക്ക് പോവാം. അങ്ങനെ മാത്രം കാണാതെ നിർഭാഗ്യവശാൽ ജീവിതത്തിൻ്റെ ഏതോ ഒരു സമയത്ത് ആരംഭിച്ച ഒരാസക്തി അതിൻ്റെതായിട്ടുള്ള സൈഡ് എഫക്റ്റുകൾ കാരണം ഈ വ്യക്തി ഇതുപോലെ ഡീഫോംഡായി പോയി, ഒരു പെർവേർഷനിലേക്ക് പോയി. ഒരല്പമെങ്കിലും താല്പര്യം മടങ്ങി വരാൻ ഈ വ്യക്തിയിലുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും രക്ഷപ്പെടും, കൂടെ നിൽക്കണം. ഉടൻ ഡൈവോഴ്സിലേക്ക് പോകുക, ഉടൻ കുറ്റപ്പെടുത്തലിലേക്ക് പോവുക, അത് അറിവില്ലായ്മയാണ്. അതായത് ഇപ്പോൾ കുടുംബ ബന്ധങ്ങൾ ശിഥിലമാവുകയാണ്. ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് കാണുമ്പോൾ അവർ ബന്ധം അവസാനിപ്പിക്കുന്നു, ഡിവോഴ്സ് ആകുന്നു, ആ കുടുംബം തീർന്നു. പക്ഷെ അതിനേക്കാൾ നല്ലത് ഒരു പരിഹാരം ഇതിനുണ്ട്. അവർ ഒരുമിച്ച് നിൽക്കുക, ഇതിനെ ഒരു പ്രശ്നമായിട്ട് കാണുക, ഒരു അഡിക്ഷൻ ആയിട്ട് കാണുക, ബന്ധപ്പെടേണ്ടടുത്ത് ചെന്ന് ഇതിനു വേണ്ടിയുള്ള ചികിത്സ അല്ലെങ്കിൽ ഇതിനു വേണ്ടിയുള്ള കൗൺസിലിംഗ് അവരാഗ്രഹിച്ചാൽ ഇതിൽ നിന്ന് ഒരു മോചനമുണ്ട്, അവരുടെ കുടുംബജീവിതം രക്ഷപ്പെടും. മിണ്ടാതിരിക്കരുത്. നമ്മൾ ഒരുപക്ഷെ സിമ്പതിയുടെ പേരിൽ അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പേരിൽ നോക്കാം, എന്നെ കൊണ്ട് ഇത് കൈകാര്യം ചെയ്യാൻ പറ്റുമോ എന്നൊരു വിധത്തിലും നിൽക്കാൻ പാടില്ല. കാരണം ഇത് പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പാർട്ട്ണറിന് അതൊരു നാണംകേടാവത്തില്ലേ എന്ന് വിചാരിച്ച്, പ്രത്യേകിച്ച് നമ്മുടെ കേരള കൾച്ചറിൻ്റെ അകത്ത് എത്ര വലിയ പ്രശ്നങ്ങളുണ്ടെങ്കിലും അത് മറ്റുള്ളവരറിയരുത്. നമ്മൾക്കതിനകത്തുനിന്ന് മോചനം കിട്ടിയില്ലെങ്കിലും മറ്റുള്ളവരറിയരുത് എന്നൊരു സൂപ്പർഫിഷ്യാലിറ്റിക്കകത്ത് നിൽക്കരുത്. അതുകൊണ്ട് പരിഹാരം വരത്തില്ല. നല്ലൊരു സിമ്പത്തറ്റിക് അപ്രോച്ച് എടുക്കുക. മറ്റേത് രോഗത്തിനും ചികിത്സ തേടുന്നത് പോലെ ഇങ്ങനെ ഒരു വിഷയം ഞങ്ങളുടെ കുടുംബജീവിതത്തിലുണ്ട്. രോഗം വന്നാൽ ഒരുമിക്കുന്നത് പോലെ തന്നെ ഈ വിഷയത്തിനകത്ത് ഒരുമിക്കണം. പക്ഷെ ഈ വിഷയം കാണുമ്പോൾ ഒരുമിക്കുകയല്ല, ഭിന്നമാവുകയാണ് ചെയ്യുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പഴിചാരി അവർ വേദനകളിലൂടെ അല്ലെങ്കിൽ ഇത് ശിഥിലമാകുന്ന ഒത്തിരി ബന്ധങ്ങളെ നമ്മൾ കേൾക്കുന്നുണ്ട്. അവരുടെ എല്ലാം പ്രശ്നങ്ങൾ അവർ പറയുന്നത് ഇതാണ് പ്രശ്നം. പക്ഷെ ഇത് ഹീൽ ചെയ്ത് ഇതിനകത്ത് അവർ ഒരു നല്ല കുടുംബജീവിതം നയിക്കാൻ പറ്റും. അതിനകത്തും ഞാൻ പറയട്ടെ, ഡിഫറെന്റ് കാറ്റഗറീസിൽ എഫക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ വ്യക്തിത്വങ്ങൾക്കകത്ത് വ്യത്യാസമുണ്ട്. അപ്പോൾ എനിക്കിങ്ങനെ പോയാൽ മതി, ഒരു ടോക്സിക് ആയിട്ടുള്ള ചില വ്യക്തികളുണ്ട്, അവരെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇത് തമ്മിലുള്ള ഒരു വ്യത്യാസം കൗൺസിലിങ്ങിനകത്തുനിന്ന് അവർക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും എംഫസൈസ് ചെയ്ത് പറയുന്നത്, അല്പം പോലും ഇതിനകത്തുനിന്ന് ഹീലായി പുറത്തു വരണം എന്ന് താല്പര്യമുള്ള ഒരു പാർട്ട്ണറിന് ഒരു സിമ്പത്തറ്റിക് അപ്രോച്ച് കൊടുക്കുക, ഒരുമിച്ച് കൗൺസിലിങ്ങിന് പോകുക. സാധ്യതയുണ്ട്. ഏത് വഴിയിലാണോ ഈ അഡിക്ഷനിലേക്ക് പോയത്, ഈവൻ ഇറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ, അതായത് ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു നോർമൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ കഴിയാത്ത ഒരു സെക്ഷൽ ഡിസ്ഫങ്ഷൻ, വളരെ ഫ്രസ്ട്രേറ്റിംഗ് ആണത്. കുടുംബജീവിതത്തിന്റെ അടിസ്ഥാനങ്ങൾ തകർന്നു പോകുന്നത് പോലെ ഒരു കാര്യമാണ്. അതുപോലും കുറച്ച് സമയമെടുക്കും, കുറച്ച് ടൈം എടുക്കും. ഏത് വഴിയാണോ ഈ അഡിക്ഷനിലേക്ക് പോയത്, ആ വഴി മുഴുവൻ സഞ്ചരിച്ചു വന്ന് ഒരു നോർമൽ വ്യക്തിയായി ഇവർക്ക് ആയിത്തീരാൻ കഴിയും, കുടുംബജീവിതത്തിന് റിസ്റ്റോർഡ് ആകുവാനായിട്ട് കഴിയും.
ഇത് വളരെ വേണ്ടപ്പെട്ടൊരു സന്ദേശമാണ്. ഞാൻ വിശ്വസിക്കുന്നു ഇങ്ങനെയുള്ള ഒരു ഷോ, ടോക്ക് ഷോ അല്ലെങ്കിൽ അഡ്വൈസുകൾ പൊതുവേ നമ്മുടെ ഇടയിൽ നടക്കാറില്ല. നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ എല്ലാം അവസാനിപ്പിക്കുക, ഇതിനൊരു മോറൽ ഇഷ്യൂ ആയിട്ട് കണ്ട് ഇത് അവസാനിപ്പിക്കുകയാണ്. പക്ഷേ നമുക്കിതിനകത്ത് ഒരു സമ്മറി പറയാനുള്ളത്, ഇതിനകത്ത് പരിഹാരമുണ്ട്. ഇതിനകത്ത് പ്രശ്നത്തിലിരിക്കുന്ന വ്യക്തികൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മറ്റൊരു മേഖലകളിൽ ബന്ധപ്പെടാൻ പറ്റിയില്ലെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ സമീപിച്ചാൽ ഇതിന് പരിഹാരമുണ്ട്, നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റും. എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ ഇങ്ങനെയൂടെയാണ്, ഒരു വിവാഹ ജീവിതത്തിലേക്ക് ഇങ്ങനെ ഒരു ഡിസ്ഫങ്ഷണലായിരിക്കുന്ന ഒരു വ്യക്തി പ്രവേശിച്ചു കഴിയുമ്പോൾ, ഞാൻ മുൻപ് പറഞ്ഞതുപോലെ രണ്ട് വ്യക്തികൾ കുടുംബജീവിതത്തിൻ്റെ ആരംഭത്തിൽ തന്നെ ഒരു കൊടുങ്കാറ്റ് പോലെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവരുടെ ഫാമിലിയെ അങ്ങ് റോക്ക് ചെയ്ത് കളയും. പാർട്ട്നേഴ്സിന് അത്രയും മെച്യൂരിറ്റി വേണമെന്നില്ല ഇത് കൈകാര്യം ചെയ്യാൻ, നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുമെന്നുള്ളതേ ഉള്ളൂ, കുടുംബങ്ങൾ ഇത് അംഗീകരിക്കണമെന്നില്ല. അതുകൊണ്ട് എൻ്റെ ഒരു എക്സ്പെക്റ്റേഷനും അഡ്വൈസും വിവാഹത്തിലേക്ക് പ്രവേശിക്കും മുൻപ് തന്നെ, വിവാഹത്തോടുകൂടെ ഇത് ഓട്ടോമാറ്റിക്കലി സോൾവ് ആകും എന്ന് ചിന്തിക്കാതെ, വിവാഹത്തിലേക്ക് പ്രവേശിക്കും മുൻപ് ഇങ്ങനെയുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ലൈഫിലുണ്ട് എങ്കിൽ നമ്മൾ തന്നെ ഉള്ളൂ. ഞാൻ രസകരമായി പറയാമെന്ന് വിചാരിക്കരുത്, വിവാഹം ഉറപ്പിച്ച് അതിന് മുമ്പെന്നല്ല, മേ ബി വിവാഹം 4-5 വർഷം കഴിഞ്ഞിട്ടായിരിക്കാം, പക്ഷെ ഇങ്ങനെ പ്രശ്നത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തി ഇത് പരിഹരിക്കണം. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് മാരേജ് കഴിയുമ്പോഴത്തേക്കിനും അങ്ങ് മാറുമെന്ന് വിചാരിക്കരുത്. ഒന്നും കൂടെ വേഴ്സാകും, മറ്റൊരു വ്യക്തിയും അവരുടെ വികാരങ്ങളും അവരുടെ കുടുംബത്തെ മുഴുവൻ നമ്മളിതിലേക്ക് വലിച്ചഴക്കുകയാണ്. നമുക്ക് എന്താ ഒരു പ്രശ്നത്തെ ഡബിളാക്കി സോൾവ് ചെയ്യുന്ന ഒരു എഫക്റ്റാണ് അവിടെ ഉണ്ടാകുന്നത്. എല്ലാവർക്കും ഒരു സിമ്പത്തറ്റിക് പാർട്ണർ കിട്ടണമെന്നില്ല. അതുകൊണ്ട് അതിനു മുൻപ് തന്നെ ആരോഗ്യപരമായ ഒരു കുടുംബജീവിതം വേണം എന്നുണ്ട് എങ്കിൽ ഇതിനു മുൻപ് തന്നെ ഇതിൻ്റെ എല്ലാ സൈഡ് എഫക്റ്റുകൾക്കകത്തുനിന്ന് എനിക്കൊരു മോചനം പ്രാപിച്ച് പുറത്തു വരാൻ കഴിയും, അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ ഞാൻ നടത്തണം എന്നും കൂടി ഒരു സന്ദേശമാണ് നാം ഇതിനകത്ത് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. താങ്ക് യു ഡോക്ടർ, വലിയ സന്ദേശം. ഇത് ഈ കാലഘട്ടത്തിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു സന്ദേശമാണ്. താങ്ക് യു.